കൊല്ലത്ത് വീണ്ടും ശ്രീലങ്കൻ സ്വദേശികൾ പിടിയിൽ. ആറ് പുരുഷന്മാരും നാല് സ്ത്രീകളും ഒരു കുട്ടിയുമാണ് പിടിയിലായിരിക്കുന്നത്. കാനഡയിലേക്ക് കടക്കാൻ ശ്രമിച്ച സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് ഇവർ. മുഹമ്മദ് ഇമ്രാൻ ചേരുകയാണ്. ഇമ്രാൻ, എന്താണ് ഇതേക്കുറിച്ച് കൂടുതലായി അറിയാൻ കഴിയുന്നത്? ശീതൽ, ഇന്നലെ 11 പേർ പിടിയിലായതിനു ശേഷം തന്നെ വലിയ രീതിയിലുള്ള അന്വേഷണമാണ് കൊല്ലം ജില്ലയിൽ ആകമാനം തന്നെ പോലീസ് നടത്തിയിരുന്നത്. ഇന്ന് രാവിലെ വാടി കടപ്പുറം ഭാഗത്ത് വെച്ചാണ് ഈ 11 പേരെയും പിടികൂടിയിരിക്കുന്നത്. ആറ് പുരുഷന്മാരും നാല് സ്ത്രീകളും ഒരു കുട്ടിയുമാണ് പിടിയിലായിരിക്കുന്നത്. പോലീസിനോട് ഇവർ ആദ്യം പറഞ്ഞിരുന്നത് ബീച്ച് കാണാനായി എത്തിയതാണ്, ലൈറ്റ് ഹൗസ് കാണാനായി എത്തിയതാണ് എന്നാണ് പറഞ്ഞത്. എന്നാൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കാനഡയിലേക്ക് കടക്കാൻ നേരത്തെ പിടിയിലായ സംഘത്തിൽ ഉൾപ്പെട്ടിട്ട് ഉള്ളവരാണ് ഇവർ എന്ന് സമ്മതിച്ചത്. ഏതായാലും ഇവർ തന്നെ പറയുന്നുണ്ട് കൂടുതൽ പേർ തങ്ങൾ താമസിച്ചിരുന്നിടങ്ങളിലെല്ലാം തന്നെ ഉണ്ട് എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. ഏതായാലും പോലീസ് വ്യാപകമായ പരിശോധനയാണ് ഇപ്പോൾ നടത്തുന്നത്. ഇന്നലെ പിടിയിലായവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. മനുഷ്യക്കടത്തിനാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 9 ശ്രീലങ്കക്കാരും അതുപോലെ തന്നെ 2 ഏജന്റിന്റെ സഹായികളും, ശ്രീലങ്കക്കാരായ തന്നെ ഏജന്റിന്റെ സഹായികളെയുമാണ് ഇന്നലെ പോലീസ് പിടികൂടിയിരുന്നത്. ഇവർ വിദേശത്തേക്ക് ഓഗസ്റ്റ് 16 കടക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. തമിഴ്നാടിൽ നിന്നായിരുന്നു ഇവർ കാനഡയിലേക്ക് കടക്കാനായി ശ്രമിച്ചിരുന്നത്. ഏതായാലും ഈ ശ്രമം പരാജയപ്പെട്ടതോടുകൂടിയാണ് ഇവർ കൊല്ലം തീരം തെരഞ്ഞെടുത്തത്. ഏതായാലും കൊല്ലത്തടക്കം ഇവർക്ക് സഹായം ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഈ കൊല്ലത്ത് ഇവരെ സഹായിച്ചത് ആര് എന്നതടക്കം കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്.